നിരവധി വ്യക്തികളുണ്ട് ഇപ്പൊ ബാങ്കിലെല്ലാം നിക്ഷേപിച്ചതിന് ശേഷം റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നവര് അവര് വിചാരം അവരുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അവരുടെ റിട്ടയർമെന്റ് വളരെ സൂപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്നാൽ അവരോടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനെ നാനോ വെച്ച് ഓവർടേക്ക് ചെയ്യാൻ ാണ് ഒരു നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നത് മാത്രമല്ല സമയം കഴിയും തോറും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരു റിട്ടയർമെന്റ് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം അതിന് നിങ്ങളെ സഹായിക്കുന്ന വളരെ എക്സലന്റ് ആയിട്ടുള്ള ടൂൾസിനെ കുറിച്ചെല്ലാമാണ് ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് തീർച്ചയായും ഈ വീഡിയോ താങ്കൾ കാണണം അതോടൊപ്പം തന്നെ താങ്കളെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്കൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം തുമ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബുക്ക് പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിൽ നന്ദി ഇതിനു മുൻപ് രണ്ട് എപ്പിസോഡിലൂടെ നമ്മൾ എന്തുകൊണ്ട് റിട്ടയർമെൻ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം എന്നതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി ഇന്ന ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്കൊരു റിട്ടയർമെൻ്റ് പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമുക്കറിയാം ഒരു റിട്ടയർമെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിൽ നമുക്ക് എന്ത് കോസ്റ്റ് അതായത് നമ്മുടെ ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എന്താണ് എന്ന് ആദ്യം കണ്ടുപിടിക്കുക എന്നതാണ് അതായത് നമ്മൾ ആദ്യത്തെ ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് നമ്മൾ കണ്ടുപിടിക്കണം ഇപ്പം നമ്മൾ നോക്ക് നോക്കുന്ന സമയത്ത് നോർമൽ നോർമൽ സാഹചര്യത്തിൽ ഇപ്പോൾ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ട ഒരു മാസം നമുക്ക് വേണ്ടി വരുന്ന തുകയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ അതായത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ട്യൂഷൻ ഫീ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്പെൻസുകൾ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ ഇപ്പോൾ ഒരു റിട്ടയർമെൻ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇ എം ഐസ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ലോൺ എടുത്തിട്ടുണ്ട് ഇപ്പോൾ വീട് പണിയാൻ അല്ലെങ്കിൽ കാറ് വാങ്ങാൻ വേണ്ടി ലോണുകൾ എടുത്തിട്ടുണ്ട് ഇതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ റിട്ടയർമെൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ ഇ എം ഐസ് എല്ലാം നോർമൽ സിറ്റുവേഷനിൽ ക്ലോസ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മളൊരു റിട്ടയർമെൻ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ സംബന്ധിച്ച് നമ്മളെ ഒരു പ്രൊഫഷൻ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഇതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ റിട്ടയർമെൻറ്റ് കൊണ്ടുദ്ദേശിക്കുന്നത് നമ്മൾ ജോലി അല്ലെങ്കിൽ ബിസിനസ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിരമിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊഫഷണൽ പ്രൊഫഷണൽ ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ ആ സമയത്ത് നമുക്ക് നമുക്ക് വരാൻ നമുക്ക് ഒട്ടും തന്നെ സാഹചര്യമില്ല അതേസമയം നമ്മളൊരു റിട്ടയർമെൻ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇപ്പം മെഡിക്കൽ മെഡിക്കൽ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എക്സ്പെൻസുകൾ ഇപ്പോൾ നോർമലി ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മുപ്പത് വയസ്സോ നാൽപ്പത് വയസ്സോ അല്ല ഈ ഒരു ഏജിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ വളരെ കുറവായിരിക്കും എന്നാൽ നമ്മളൊരു റിട്ടയർമെൻ്റ് ആയതിന് ശേഷം റിട്ടയർമെൻ്റ് ആയതിന് ശേഷം നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ സപ്പോസ് നമുക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് തന്നെ നമ്മൾ എടുക്കണമെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള പ്രീമിയം നമ്മൾ ഇപ്പോൾ ഒരു നമ്മൾ ഏജ് കൂടുന്ന സമയത്ത് നമ്മൾ അടയ്ക്കേണ്ടി വരും പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഒരുമിക്ക മെഡിക്കൽ ഇൻഷുറൻസിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോ പേയ്മെൻറ്റ് സിസ്റ്റം അങ്ങനെയുള്ള പല സംഭവങ്ങളായിരിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ഹോം നേഴ്സിനെ അങ്ങനെ അങ്ങനെയുള്ള പല ആൾക്കാരെയൊക്കെ നിർത്തേണ്ടി വരും അപ്പം മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കണം ഇപ്പം നിലവിൽ എനിക്ക് എന്ത് കോസ്റ്റ് എനിക്ക് വരുന്നുണ്ട് എന്ന് തീരുമാനിക്കാൻ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു ഇപ്പം ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഇപ്പോൾ തൊമ്മിച്ചൻ തൊമ്മിച്ചൻ ഞാൻ എടുക്കുന്നതെന്ന് വിചാരിച്ചോ ഇപ്പം തൊമ്മിച്ചൻ ഇപ്പം നിലവിൽ ഒരു ലക്ഷം രൂപ ആണ് വരുമാനം അപ്പോൾ ഒരു ലക്ഷം രൂപ വരുമാനമുള്ള തൊമ്മിച്ചിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇ എം ഐ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം മാറ്റി വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് വരുന്നത് ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസ് എന്ന് വിചാരിക്കാം അതായത് ഇപ്പോൾ നിലവിൽ തൊമ്മച്ചൻ്റെ ഏജ് ഒരു മുപ്പത് വയസ്സാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു മുപ്പതിനായിരം രൂപ ഒരു മാസം ചെലവ് വരുന്നുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുക അപ്പം നമ്മൾ ആദ്യത്തെ ഒരു കടമ്പ് കഴിഞ്ഞു അതായത് നമ്മൾ ഏറ്റവും ആദ്യം ഇപ്പോൾ നിലവില് എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം എനിക്ക് എത്ര തുക വേണ്ടി വരും അത് നമ്മൾ ആദ്യം കണ്ടെത്തി ഇനി അതിന് ശേഷം നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് റിട്ടയർമെൻറ്റ് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തൊമ്മിച്ചൻ്റെ ഏജ് മുപ്പത് വയസ്സാണ് ഈ തൊമ്മച്ചൻ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ അറുപതാമത്തെ വയസ്സിലാണ് റിട്ടയർമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ മുപ്പത് വർഷം കൂടി കഴിഞ്ഞിട്ടാണ് തൊമ്മച്ചനെ സംബന്ധിച്ച് ഈ ഗോൾ വരുന്നത് അപ്പോൾ ഇവിടെ അറുപതാമത്തെ വയസ്സിലാണ് ഇവിടെയാണ് തൊമ്മച്ചൻ റിട്ടയർമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഏകദേശം എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കുമെന്നാണ് അപ്പോൾ ഇതിനു മുൻപുള്ള വീഡിയോയിലല്ല ഞാൻ പറഞ്ഞത് ഒരു കാര്യമുണ്ട് ഏറ്റവും മിനിമം നമ്മളൊരു തൊണ്ണൂറ് വയസ്സ് വരെ എങ്കിലും ജീവി ജീവിച്ചിരിക്കുമെന്ന് പ്ലാൻ ചെയ്തിട്ട് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ തൊണ്ണൂറ്റെട്ട് കേസ് നോക്കണ സമയത്ത് ഇവിടെ മുപ്പത് വർഷം കൂടിയുണ്ട് റിട്ടയർമെന്റിന് ഇനി മുപ്പത് വർഷം ആഫ്റ്റർ റിട്ടയർമെന്റ് ഇപ്പം തൊഴിൽ ചെന്നിനെ സംബന്ധിച്ച് ഈ റിട്ടയർമെൻറ്റ് കോർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയേണ്ടി വരും ഇപ്പം നമുക്ക് ഏകദേശം നമുക്കൊരു ചെറിയൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടി പിന്നെ അതിന് ശേഷം ഇനി മൂന്നാമതായിട്ട് നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പീരീഡുണ്ട് അതിന് ശേഷം ഈ കോർപ്പസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നതിനെ നമുക്ക് മൂന്നാമതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അപ്പോൾ നോർമലി ഇപ്പോൾ ഞാനിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതേസമയം നമുക്കൊരു ബെറ്റർ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റിലേക്ക് എന്തിനു പോകണം എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് ലൈവായിട്ടുള്ള ഒരു കാൽക്കുലേഷനിലൂടെ തന്നെ നമുക്കിവിടെ നോക്കാം ഈ പറഞ്ഞ കാൽക്കുലേഷൻ എല്ലാം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഡയസ് ഇൻവെസ്റ്റിൻ്റെ വെബ്സൈറ്റ് എടുക്കുക വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് ശേഷം നിങ്ങളിവിടെ എടുക്കേണ്ടത് റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കാൽക്കുലേറ്റർ തീർത്തും സൗജന്യമായിട്ട് തീർത്തും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ തൊമ്മച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ്റെ ഇപ്പോൾ നിലവിലത്തെ ഏജ് മുപ്പത് വയസ്സാണ് തൊമ്മച്ചൻ റിട്ടയർമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറുപതാമത്തെ വയസ്സിലാണ് റിട്ടയർമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു സപ്പോസ് തൊമ്മിച്ചൻ ഇപ്പോൾ ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പ്ലാൻ ഇത് ചെയ്യാം ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ തൊമ്മിച്ചൻ്റെ ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് നമ്മൾ കണക്കൂട്ടി ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയാണ് തൊമ്മിച്ചൻ്റെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് വരുന്നത് ഇനി അടുത്തായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു സെവൻ പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ ആണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ട അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് ഇവിടെ ഞാൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം മാത്രമാണ് ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിന് പുറമെ നമ്മളെ സംബന്ധിച്ച് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇൻഫ്ലേഷനേക്കാൾ വളരെ കൂടുതലാണ് പക്ഷേ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ അതും കൂടി ഇട്ട് കാണാൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിക്കവർക്കും ചിലപ്പോൾ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചിലപ്പോൾ പ്ലാൻ ചെയ്യൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ ആ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ താങ്കൾക്ക് താങ്കൾക്കിവിടെ ഏഴിന് പേരോ ഒരു പത്ത് ശതമാനമോ പതിനൊന്ന് ശതമാനമൊക്കെ ഇടുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതായത് ഇൻഫ്ലേഷൻ പ്ലസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അതും കൂടി കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ റിട്ടയർമെൻറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം നോർമലി ഞാൻ പറഞ്ഞു ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് സംഭവിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിലൂടെയാണ് ഇതിൻ്റെ ഒരു കോർപ്പസ് കണ്ടെത്താൻ നോക്കുന്നത് എന്ന് വിചാരിക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഇത് പോസ്റ്റ് റിട്ടയർമെൻറ്റ് റിട്ടയർമെൻറ്റിന് ശേഷം നമ്മൾ എത്ര കിട്ടുന്നു എന്നാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഞാനിപ്പോൾ ഒരു അതായത് ഒരു ട്രഡീഷണൽ ഇപ്പോൾ ഒരു ബാങ്ക് എഫ്റ്റി പോലെയുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് താങ്കളെ സംബന്ധിച്ച് താങ്കളെ ഈ റിട്ടയർമെൻ്റ് താങ്കൾ പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാവുന്നത് ഇപ്പോൾ ഇവിടെ ഞാനിത് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ കാൽക്കുലേഷൻ ബട്ടണിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ തൊണ്ച്ചതിനെ സംബന്ധിച്ച് നിലവിലത്തെ ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് വരുന്നത് തേർട്ടി തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ തൊമ്മിച്ചൻ ഇപ്പോൾ നിലവിൽ മുപ്പത് വയസ്സാണ് അപ്പോൾ അറുപതാമത്തെ വയസ്സിൽ ഇദ്ദേഹം റിട്ടയർമെൻ്റ് ആകുന്ന സമയത്ത് ഇതേ സെയിം ലെവല് അന്ന് അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇദ്ദേഹത്തിന് ഒരു മാസം വേണ്ടി വരും ഇനി തൊമ്മിച്ചൻ റിട്ടയർമെൻറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും ഇരിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം അതായത് ഇപ്പം തൊമ്മിച്ചനെ സംബന്ധിച്ച് അറുപതാം തയ്യസിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഒരു മാസം വേണ്ടി വന്നുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എഴുപത് വയസ്സാണ സമയത്ത് അതേ സെയിം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ വേണ്ടി വരും ഇപ്പം എൺപത് വയസ്സാകുന്ന സമയത്ത് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വേണ്ടി വരും ഇദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സാകുന്ന സമയത്ത് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയോളം വേണ്ടി വരും ഈ തരത്തിലുള്ള ഒരു ക്യാഷ് ഫ്ലോ ഒരു തൊണ്ണൂറ് വരെ ഇപ്പം തൊമ്മിച്ചനെ ഈ തരത്തിലുള്ള ഒരു ക്യാഷ് ഫ്ലോ ഉറപ്പ് വരുത്തണമെങ്കിൽ തൊമ്മിച്ചൻ ഇപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊമ്പിച്ചൻ കണ്ടെത്തേണ്ട ഒരു റിട്ടയർമെന്റ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് കോടി രൂപയാണ് പത്ത് കോടി രൂപയുടെ റിട്ടയർമെന്റ് കോർപ്പസ് കണ്ടെത്തിയാൽ മാത്രമേ തൊമ്മച്ചനെ സംബന്ധിച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ക്യാഷ് ഫ്ലോ ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു ആറ് ശതമാനം ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങ് എന്ത് സംഭവിക്കുന്നതാണ് ഇപ്പം താങ്കൾക്ക് മനസ്സിലായി അതായത് ഒരു ലക്ഷം രൂപ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പം തൊണ്ണിച്ചെന്നെ സംബന്ധിച്ച് റിട്ടയർമെൻറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള ഈ പത്ത് കോടി രൂപ മുപ്പത് വർഷം കൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അപ്പം തൊണ്ച്ചെന്നെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ ഇൻകോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തൊഴിച്ചെൻ്റെ ഇൻകോം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ അപ്പോൾ ഒരു ലക്ഷം രൂപ ഒരു വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ഒരു ലക്ഷത്തിലധികം രൂപ റിട്ടയർമെൻറ്റിന് വേണ്ടി മാത്രം നിക്ഷേപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗോളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഈ പറഞ്ഞ ഗോളുകളെല്ലാം അച്ചീവ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി നടക്കണ കാര്യമല്ല ഇപ്പം നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റിൽ നമുക്ക് നിക്ഷേപിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഗോളുകളെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇവിടെ നമുക്കറിയാം പ്രീ റിട്ടയർമെൻ്റ് ഉണ്ട് ഇപ്പോൾ പോസ്റ്റ് റിട്ടയർമെൻ്റ് ഉണ്ട് അപ്പം ഒരു മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇന്ന് ഇപ്പോൾ ഒരു ലോങ് ടൈം നമുക്കൊരു ട്വൽവ് പെർസെൻ്റ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു റിട്ടേൺ തന്നെയാണ് ഇപ്പോൾ സപ്പോസ് ഇപ്പം നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ട്വൽവ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്നു എന്ന് വിചാരിക്കുക അതിന് ശേഷം ഇപ്പം റിട്ടയർമെൻറ്റ് ഏജ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആ ഒരു കോർപ്പസ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞൊരു മെത്തേഡിലൂടെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ റിട്ടയർമെൻറ്റ് കോർപ്പസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് ശതമാനം പത്ത് ശതമാനം നമുക്ക് നമുക്ക് ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് എത്ര കോർപ്പസ് കണ്ടെത്തേണ്ടി വരും അതിന് നമ്മൾ എത്ര തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നതിനെ കുറിച്ച് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കാണാൻ സാധിക്കും അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു ഒന്ന് റിട്ടയർമെന്റിന് ശേഷം ഉള്ള നമ്മൾ ഇൻ നമ്മളെ റിട്ടേൺ അതായത് നമ്മൾ എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞൊരു മെത്തേഡിലൂടെയാണ് നേരത്തെ പത്ത് കോടി രൂപ വേണോർന്നെങ്കിൽ ഇപ്പം നമുക്ക് ഏകദേശം ആറ് കോടി രൂപ ആറ് കോടി രൂപ മതിയായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു ക്യാഷ് ഫ്ലോ നേരത്തെ കാണിച്ചൊരു ക്യാഷ് ഫ്ലോയുണ്ട് ആ ആ തരത്തിലുള്ള ഒരു ക്യാഷ് ഫ്ലോ നമുക്ക് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ആറ് കോടി രൂപ നമ്മൾ കണ്ടെത്തിയ മതി മതിയായിരിക്കും അതായത് അറുപതാമത് വയസ്സിൽ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എഴുപതാമത് വയസ്സിൽ ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ ഈ തരത്തിലുള്ളൊരു ക്യാഷ് ഫ്ലോ നമുക്ക് കണ്ടെത്താൻ നമുക്ക് അതിലൂടെ നമുക്ക് സാധിക്കും ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് കോടി രൂപ മതി ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ആറ് കോടി രൂപ ഓൺ ആൻഡ് അവറേജ് ഒരു ട്വൽവ് പെർസെൻ്റ് റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റിലൂടെ കണ്ടെത്തണമെങ്കിൽ ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം ഒരു പതിനെണ്ണായിരം രൂപയുടെ എസ് ഐ പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ആൻഡ് ആവറേജ് ഒരു ട്വൽവ് പ്രസൻറ്റേജ് റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റിലൂടെ ഇപ്പോൾ തൊമ്മിച്ചിനെ സംബന്ധിച്ച് മുപ്പത് വർഷം കൊണ്ട് തൊമ്മച്ചിന് ആവശ്യമായിട്ടുള്ള ഈ ആറ് കോടി രൂപയുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ തൊണ്ച്ചിന് ഇപ്പോൾ ഒരു ലക്ഷം രൂപ വരുമാനമോ ഉള്ള തൊമ്മച്ചിനെ സംബന്ധിച്ച് ഈ ഒരു എമൗണ്ട് അതായത് പതിനെണ്ണായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റുക എന്നത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൊത്ത സാലറി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു റിട്ടയർമെന്റിന് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്താൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടയർമെൻ്റ് എല്ലാം വളരെ ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് അച്ചീവ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും താങ്കൾ ചെയ്യേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് താങ്കൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാൽക്കുലേഷൻ കുറേ കാര്യങ്ങളും താങ്കൾക്ക് ഇവിടെ ചെയ്യാം എന്നാൽ ഇപ്പം താങ്കൾക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ സർവീസ് വേണമെങ്കിൽ താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിനോ ഫിനാൻഷ്യൽ അഡ്വൈസറിനോ എല്ലാം കണ്ടെത്തിയതിനു ശേഷം അവരായിട്ടൊന്നിരിക്കുക ഒന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗോളുകളെല്ലാം അവർ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തു തരും എന്നത് മാത്രമല്ല ഇത് ഗോളുകൾ മോണിറ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ നോർമൽ സിറ്റുവേഷൻ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് പോലെ അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു ഇപ്പം എനിക്കിപ്പോൾ തിരുവനന്തപുരം പോകണം ഇപ്പം ഞാനിപ്പോൾ നോർമലി എനിക്ക് എൻ്റെ ട്രാവലിംഗ് ടൈം ഇപ്പോൾ നിന്ന് തിരുവനന്തപുരം പോകാൻ വേണ്ടി നാല് മണിക്കൂർ അഞ്ച് ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോൾക്കും ഞാൻ എവിടെ എത്തി ഈ സ്പീഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ എത്താൻ പറ്റുമോ അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് കൂട്ടണോ എന്നെല്ലാം എനിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ആ തരത്തിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ നമ്മൾ എവിടെ എത്തി ഇപ്പം നിലവിലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് വെച്ച് നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് പോകാൻ സാധിക്കും അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഫെസിലിറ്റികളെല്ലാം ഇപ്പോൾ നമ്മളെ പോലെ ലീഡിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താങ്കൾക്ക് അത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഞാൻ നേരത്തെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നമുക്ക് എല്ലാവരെയും നമുക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നമുക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ നമ്മുടെ പേഴ്സണലൈസ് സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ സപ്പോർട്ട് ഡെസ്കിൽ താങ്കൾക്ക് കോൺടാക്ട് ചെയ്യാമെന്നാണ് പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഗോൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ റിട്ടയർമെൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യണം റിട്ടയർമെൻറ്റ് എത്രത്തോളം നേരത്തെ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം താങ്കൾക്ക് വളരെ എളുപ്പത്തിൽ ഈ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞൊരു ഗോള് താങ്കൾക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും അതുകൊണ്ട് അധികം താമസിക്കാം തന്നെ പെട്ടെന്ന് താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു അഡ്വൈസിനെ കണ്ടെത്തുക അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള വളരെ റിലവൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യണം അതോടൊപ്പം എല്ലാ ആഴ്ചക്കും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ലഭിക്കണമെങ്കിൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ വിഷ് ഓൾ ദി ബെസ്റ്റ്